തൃശ്ശൂർക്കാരുടെ പൊട്ടുവള്ളരിയും പൊന്നാരിക്കാരുടെ സ്വന്തം മുട്ടപത്തലും കഴിക്കുന്ന വീഡിയോ ആണ് ഇന്നൊക്കെ കാണിക്കാൻ പോണ്ട്. അപ്പോ ഇന്ന് മുതൽ നമ്മള് വീക്ക്ലി വ്ളോഗ് തുടങ്ങാൻ പോണോ എല്ലാ ആഴ്ചയിലും. അപ്പൊ ഇന്ന് നേരെ നമ്മള് കൊച്ചി കൊച്ചിയിലെ കൂട്ടെ കൊച്ചി കഴിഞ്ഞ് അവിടെ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇന്ന് മുതൽ നമ്മള് വീക്ക്ലി വ്ളോഗ് എടുക്കാൻ പോണേ. ഇന്ന് നേരെ കൊച്ചിക്കാണ്. കൊച്ചിയിൽ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ ഇന്നത്തെ ട്രെയിനിങ് വണ്ടി നേർക്കടിച്ചിണ്ടാക്കും. ഡ്രൈവർ വേറെ ഡ്രൈവർ ഉണ്ട്, കുറച്ചുണ്ട് കേറുള്ളൂ. എവിടുന്നാണ്? വളാഞ്ചേരി അല്ല ഓളി, നമ്മളെ സഹൽ വെങ്കാട്. സഹൽ വെങ്കാട് നമ്മളെ അടുത്ത് മുഖം ഇപ്പൊ കാണിക്കൂല എന്നാ പറഞ്ഞേ. ജാടൊന്നല്ലേറ്റല്ല, പക്ഷെ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ കാണിക്കൂല. നമ്മൾ പൊന്നാനി എത്തിയപ്പോ ബാവാക്കന്റെ ചായക്കടി കയറി കണ്ട് രണ്ട് ചായ കുടിക്കുക, രണ്ടല്ല നാലാൾക്കാരുണ്ടാവും. നാല് ചായ കുടിക്കാൻ ചെല്ലാണ്. ചായ കുടിക്കാൻ ചെന്നാല് ബാവാക്കോടെ ഇവിടെ നമ്മൾ ബീഫ് കഴിക്കാൻ വന്നതാണ്. പക്ഷെ ബീഫ് ഇല്ലാത്തതോടെ നമ്മൾ പോവുകയാണ്. ബീഫില്ലാത്ത സങ്കടത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഗൈസ് വണ്ടി എടുത്തോ. ബീഫില്ല. നെക്സ്റ്റ് കട എവിടെ? ടെസ്നീവ് ചായ കൊടുക്കാൻ നമ്മൾ ഹോട്ടൽ ടെസ്നീവിനെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ബീഫ് ഉണ്ടാകാറില്ല. ഹോട്ടൽ തസ്ലീം എന്ന് ബീഫും മുട്ടപ്പത്തിരിയും കഴിക്കാന്ന് വിചാരിച്ചാണ്. അവിടെയും ബീഫ് റെഡി ആയിട്ടില്ല. നല്ല ചൂടോട് കൂടിയുള്ള മുട്ടപ്പത്തിരി അലമാരയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പീസ് എടുത്താണ് കഴിച്ചു. പൊന്നാനിയിലെ ദേശീയ ഭക്ഷണം മുട്ടപ്പത്തിരി. പൊന്നാനി ദേശീയ ഭക്ഷണമായ മുട്ടപ്പത്തിരിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിലും ചൂടോട് കൂടി ആ മൊരിഞ്ഞിട്ടുള്ള മുട്ടപ്പത്തിരി എടുത്ത് കഴിക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് ചായയും പറഞ്ഞു. പത്തിരിന്റെ പീസ് എടുത്ത് കണ്ട് അതിലും മുക്കി കഴിച്ചു. സംഭവം നേക്കണേ, ബീഫ് കിട്ടുന്ന പ്രതീക്ഷിച്ച് വന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആ സാധനം കിട്ടിയില്ല. ചായ അടിച്ചില്ലല്ലോ. എനിക്ക് ചായ ഓർഡർ ചെയ്തു. ഈ ചായ ഡേറ്റിംഗ് എന്താ ബന്ധം? ചായ ഡേറ്റിംഗ് എന്താ ബന്ധം? അത് പറയും അടിച്ചില്ല. ഓന്റെ ചായ ഞാൻ കുടിച്ചു. ഇനി നമ്മള് തൃശ്ശൂർ പോയി നേരെ കൊച്ചിക്കണേ. തൃശ്ശൂർ കോതപ്പറമ്പ് എന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് തുഷനില പറഞ്ഞിട്ടുള്ള ഒരു മെസ് ഹൗസ് കണ്ടത്. ഞങ്ങളിപ്പോ നാടൻ ചങ്ങായി ഉണ്ടായതുകൊണ്ട് തന്നെ നാടൻ ഫുഡ് കഴിക്കാനുള്ള താല്പര്യത്താലാണ് ഇവിടെ നിർത്തിയത്. ഒരു മീൽസിനൊപ്പം നല്ലൊരു ബീഫ് ഫ്രൈയും കൂടി ആണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കത് കണ്ട് നോക്കിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു പീസ് എടുത്ത് കഴിച്ച്. നാടൻ ചങ്ങായിക്ക് മീൽസ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയതെന്ന് പറഞ്ഞു. ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ന്യൂജനായിട്ട് അവിടെ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും ചിക്കൻ ബിരിയാണിയിലെ ചിക്കനും ബിരിയാണിയും എല്ലാം കൂടി കൂട്ടി മിക്സാക്കി കഴിക്കലാണ് കഴിച്ചിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ല. എനിക്ക് എന്താ പറയാ, ഡയറ്റിംഗ് ആണ്. വെഞ്ചോറ് മുതൽ മാത്രമേ ഡയറ്റിംഗ് ഉള്ളൂ, അല്ലാത്തതിനും ഡയറ്റിംഗ് ഇല്ല കേട്ടാ. ഇതിലും ചെരുത്തു ഉള്ളി പോലും ആക്കി ചെടിയ ജന്തർശ. അങ്ങനെ ആയാലേ ചായമ്മ ഡയറ്റിങ്. പിന്നെന്താ ഡയറ്റിംഗ് ഉള്ളത്? പൊരികൾ അതിൽ ഓർക്ക് തോന്നുന്ന പൊരികൾ മാത്രം കേട്ടാ. പൊട്ടുവള്ളരി ജ്യൂസ് കുടിക്കാൻ വന്നാണ്. നാടൻ ഫുഡ് കഴിച്ച് പോകുമ്പോഴാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ നമ്മൾ പൊട്ടുവള്ളരി കണ്ടത്. അത് ഒരു ഗ്ലാസ് വെച്ച് എല്ലാവർക്കും പറഞ്ഞു. നാടൻ ചങ്ങായിക്ക് അത് നല്ലോണം പറ്റിയിട്ടുണ്ട്. ഈ ന്യൂ ജനറേഷൻ പിള്ളേരായ രണ്ടാൾക്കാർക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ഈ ഒരു സാധനം നല്ല നേക്കായിട്ടാണ് തോന്നിയത്. തടിക്കൊന്നൊരു കേടുമില്ലാത്ത ഈ ഒരു സാധനം ഡയറ്റീഷ്യന് വല്ലാതെ പറ്റിയില്ല. ഇതും കുടിച്ച് നമ്മൾ നേരെ കൊച്ചിക്കണ് വെച്ച് പിടിച്ചണേ. ആ ഒരു വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കണില്ല. എന്തായാലും നല്ലൊരു കൊച്ചി വീഡിയോ ആയിട്ടും കാണാൻ പറഞ്ഞുകൊണ്ട് ബൈ ബൈ.